കണ്ണുള്ളവനെ കാണൂ, കാതുള്ളവനെ കേൾക്കൂ. അടുത്ത മാസം ഒരു മേജർ ഓപ്പറേഷൻ വിധേയമാവുന്ന ഈ പിഞ്ചോമനയുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസ്സുകൾ കരുണ കാട്ടേണമേ. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. കരുണ കാട്ടേണമേ, കരുണ കാട്ടേണമേ. ഇവിടെ നിർത്തണം. കൊച്ചുണ്ടല്ല, ആ ഇറങ്ങി രണ്ടുപേരും വേഗം ഇറങ്ങും. ഞാട്ട് പറഞ്ഞു ചെന്ന് ദുഃഖത്തോടെ നില്ല്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെപ്പോലെ മജ്ജയും മാംസവും മാനുഷിക വിചാരവും ഉള്ള ഈ പിഞ്ചുകുഞ്ഞ് ഒരു മാരക രോഗത്തിന് അടിമയാണ്. പ്രിയമുള്ളവരെ, കണ്ടാൽ തിളങ്ങുന്ന ഈ മുഖത്തിന് പിന്നിൽ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം മരണം കാത്തുവച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപക്ഷെ ഈ പുഞ്ചിരി മായാതിരിക്കും. അതിന് 25 ലക്ഷം രൂപ ചിലവ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ തന്ന് ഈ പാവം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ പൊന്നോമനകളായി കണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ തന്ന് ഞങ്ങളെ സഹായിക്കൂ. പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ പാട്ടുകൂടെ പാടിയേനെ. പ്രിയമുള്ളവരെ, സഹായിക്കൂ. ഈ പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പാവം കുടുംബത്തെ രക്ഷിക്കൂക്കടക്കാ. പാവം ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കൂ. എവിടെ ഇവിടെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് കണ്ടപ്പോ ഞങ്ങളുടെ പകുതി മനസ്സറിഞ്ഞു. വിടറാ, നിന്നെ എനിക്ക് അത്ര വിശ്വസമില്ല. അകത്തോട്ട് പോയി. നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുന്നു. അകത്തോട്ട് കയറ്. അതുവഴിയൊക്കെ പോവരുത്. ആ ചെറുക്കൻ ബക്കറ്റ് കേടാ നോക്കണേ. ചന്ത പിരിയുന്നതിന് അവിടെ ചെന്ന് നല്ലൊരു പിരിവിട്ട് വേഗം വിടകൊണ്ട്. പ്രിയമുള്ളവരെ, 2600, 2700, 2800, 2100 ഇതങ്ങനെ വേണ്ട. ഇതിലൊന്നുമില്ലല്ലോ. 1, 2, 3, 4, 5 എന്നാ 500 രൂപ ഐശ്വര്യം പറ്റി. രാവിലെ ഒരു ചരിച്ചിട്ട് 500 രൂപ 1000 രൂപ ഇടറോ? എന്തോന്ന്, എടാ രാവിലെ മുതൽ നിന്റെ ചെല്ലും ചെലവ് ഇതിന്റെ പെട്രോളും ഞാനല്ലേ. പിന്നെ എന്ത്, ഓടിക്കല് മാത്രല്ലോടോ. പിന്നെ ബക്കറ്റ് എടുത്ത് തെണ്ടുന്നത് ഞാൻ തന്നെയല്ലേ. എന്റെ മൈക്കിന്റെ 2500 രൂപ കാട്ട്. ഈ ഊത്ത കോളാമ്പിക്ക 2500 രൂപ ഒന്നും ജനിപ്പിക്കാതെ പോണ. 1000 രൂപ വെച്ചോ. അത് എന്റെ പട്ടിക്കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ലേ. അടുത്തയാഴ്ച തമിഴ്നാട്ടിൽ ശരീരം മൊത്തം പൊള്ളിയൊരാളെ ഞാൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇരട്ടിലാവും. അതെടോ, ഞാൻ വാടകയ്ക്കെടുത്ത തന്നെ ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് ചൊറിയും കുത്തി ടെസ്റ്ററും കടിച്ചോണ്ടിരുന്ന തനിക്ക് ഞാൻ ഒരു പണിയെന്നില്ല. അത് എന്നെ വലിയ കാര്യമാണ്. നിനക്ക് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയും ഈ പേട്ട് ചെറുക്കൻ കിൻഡർ ജോയും മേടിച്ചു കൊടുത്തപ്പോ തന്നെ രൂപ അവലിയടക്കം ഇറങ്ങിയത്. ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്കപ്പോ. അപ്പൊ നാളെ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി. ചെറുക്കനെ വിളിച്ചോണ്ടങ്ങ് വരണം. ഇന്നത്തെ പോലെ അല്ല, നാളെ കുഴിമന്തിയും കുലുക്കി സർബത്തും ആണ് ഷൈൻ ചെയ്യുക. അമ്മേ, കൈകാലിന്റെ ചലനം നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ചികിത്സക്കായി ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കൂ.